ലക്ഷക്കണക്കിന് മുട്ടകളാണ് അല്ലെ, ചെറിയ ചെറിയ മുത്ത് പോലെ. അപ്പൊ നമ്മുടെ മുട്ടത്തോര അവസാന സ്റ്റെപ്പിലേക്ക് എത്തി കേട്ടോ. അത്യാവശ്യം നല്ല ഡാർക്ക് കളർ ആയിട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മുട്ടത്തോരനാണോ. വലിയൊരു കേരയുടെ ഒരു വലിയ മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് മുട്ട, ചെറിയ മുട്ടയൊന്നുമല്ല, വലിയ മീനിന്റെ വലിയ മുട്ടയാണ്. അത് മുറിച്ചെടുത്തേക്കുന്ന മുട്ടയാണ് ഇത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മള് നല്ല കിടലിലൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ പറയാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മൾ കഴുകിയെടുത്ത മുട്ടയുടെ ഒരു പീസ്. നമ്മൾ മുഴുവൻ എടുക്കുന്നില്ല, ഇത് നമ്മൾ ഒരു മൂന്നാല് വശം കഴുകിട്ടോ. കഴുകുമ്പോൾ ഈ മുട്ട കുറേയൊക്കെ പോകും. ഇനി നമുക്കിത് കീറി ഇതിൻ്റെ പാടെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഉണ്ടോ, ലക്ഷക്കണക്കിന് മുട്ടകളാണ് അല്ലേ. തരിക്കാത്ത ഓരോരോ മീനുണ്ടാകണ്ട. നോക്കി, വലിയ മുട്ട പൊളിച്ചെടുത്തേക്കുന്ന ഫുള്ള് മുട്ടയാണ്. നമുക്ക് ഈ പാടേ നിന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു വിടാം കേട്ടോ. കണ്ട കയ്യക്കട കയ്യില് കണ്ട ചെറിയ ചെറിയ മുത്ത് പോലെ മുട്ടയുടെ ഈ പുറമെ വലിയൊരു പാടയുണ്ട്. അതങ്ങ് മാറ്റുന്നുള്ളൂ കേട്ടോ. ഈ മുട്ട മേടിച്ചിട്ട് ഇത് ഫ്രിഡ്ജ് വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വാഷ് ചെയ്യാൻ നേരത്തെ ഈ ചെറിയ ഇത് കീറിയതാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ചെറിയ മുട്ട ഒരുപാട് പോകും. അപ്പം അത് പോകാതെ നമ്മൾ വാഷ് ചെയ്തെടുക്കാൻ നോക്കണം. അപ്പോൾ ഇതാട്ടോ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മീനിൻ്റെ മുട്ട. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എൻ്റെ പാടെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എടുത്തേക്കുന്ന മുട്ടയുണ്ടല്ലോ. ഉണ്ടോ, ചെറിയ ചെറിയ ഫുള്ള് ബോൾസ്. പിന്നെ ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് സവോള കൊത്തി അരിഞ്ഞതുണ്ട്, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറുവേപ്പില. അപ്പം ഇത്രയും സാധനം വേണം നമുക്ക് ഈ മുട്ട തോരനുണ്ടാക്കാൻ കേട്ടോ. ബാക്കി നമുക്ക് മസാലപ്പൊടികളൊക്കെ വേണം, അതൊക്കെ നമുക്ക് ഇടുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട്. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ, എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഒരു സ്പൂൺ കടുക്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തേക്ക് ഇടുക കേട്ടോ. അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അതിന്റെ പച്ചമണം പോകുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ആഡ് ചെയ്യാം കേട്ടോ. സവോള വേഗം മൂത്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലോണം സവോള ഒക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവോള കുറച്ചൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് അരിഞ്ഞതും കറുവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റി നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം മൂത്ത് തന്നെയായിട്ട് നല്ലൊരു മണം വന്നുണ്ട്. അപ്പം ഒരുപാട് തീയിലിഞ്ഞ് മൂപ്പിക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് സവോള നന്നായിട്ട് സാധാരണ മൂപ്പിച്ചെടുക്കൂലോ സവോള. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാത്തിനും പച്ചമണമൊക്കെ പോയി അത്യാവശ്യം ഒരു ഡാർക്ക് കളറാകുന്നതാണ് വരെ നമുക്ക് വാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത് നമ്മുടെ സവോള അത്യാവശ്യം വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു സ്പൂൺ, കുരുമുളക് പൊടി, കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടുണ്ടോ. കുരുമുളക് പൊടിയാണ് നമ്മളൊരു കുറച്ച് കൂടുതൽ ഇടുന്നത് ഇതിനകത്ത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഇനി ഈ പൊടികളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിയുടെ പച്ചമുളക് നമുക്ക് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണമാണ് തന്നെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുട്ട ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തം. മുട്ട ഇനി നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടിയെടുത്തു കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിം കിടന്ന് ഈ മുട്ട നന്നായിട്ട് വേകണം കേട്ടോ. ഇതിൻ്റെ കൂടെ കിടന്ന് വെന്ത് നല്ല മൊരിഞ്ഞു കിട്ടും.
ഉണ്ടാക്കുന്നവരാണ്. റവയില് വെള്ളം ഒഴിച്ചപ്പോ അല്ലേ. ഈ മുട്ട എല്ലാം ശരിക്കും മസാലയായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഇത് വേഗം തുടങ്ങി ഒരു 5 മിനിറ്റ് ആയുള്ളൂ അല്ലേ. 5 മിനിറ്റ് ആയുള്ളൂ. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു ഇറക്കി കൊടുക്കണം കേട്ടോ. ശരിയും വേണം കേട്ടോ. ശരിയില്ല നമ്മൾ വെള്ളം ഒഴിക്കാതെ ഈ സാധനം ഇനി ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിനകത്ത് കിടന്നു തന്നെ നല്ല ലുക്കായി സാധനം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി തുറന്നിട്ട് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അല്ല അടി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ശരിക്കും അടച്ചു വെച്ച് ഇനിയും കുറച്ചേരം കൂടെ വേവിക്കാട്ടോ. ആരും വന്നിട്ടുണ്ടല്ലോ. ആരും വന്നിട്ട് നന്നായിട്ടൊന്ന് അടിപൊളി മണമാണ്. രക്ഷയില്ലാത്ത മണമാണ്. നമുക്ക് ഇതിനകത്ത് ഇനി കുറച്ച് വെളിച്ചെണ്ണയങ്ങളൊരു ഫ്ലേവറിന് വെക്കട്ടോ. വെക്കാം വെക്കാം. ഒരു മീഡിയം ഫ്ലേമിലേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്ന കേട്ടോ. എന്തോരം നമ്മളിങ്ങനെ ചെറിയ രീതിയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് അത് ഫ്രൈ ആയി ഫ്രൈ ആയി ഒരു ടേസ്റ്റ് മാറുന്നു. അപ്പൊ ഇത് നമ്മുടെ മുട്ടത്തോരൻ അവസാന സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടോ. കണ്ടോ അതിപ്പോ നന്നായിട്ട് അത് നമ്മൾ മുരിച്ച് 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 ഈ ഒരു കളറായിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ഒരു അത്യാവശ്യം നല്ല ഡാർക്ക് കളറായിട്ടോ. നമുക്ക് ഇത് ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഫ്ലേവർ വരാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതറി കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ട് എൻ്റെ പുറത്തോടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേന് ടേസ്റ്റ് ഒന്ന് വേറെ ലെവലായി പോകും. ഇനി നമ്മളിത് ഇളക്കിയിട്ട് ഇനി വാങ്ങും കേട്ടോ. ഇതിപ്പം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ വാങ്ങിയെടുത്ത മീൻ മുട്ട തോരന് കണ്ടോ. എന്നിട്ട് ശരിക്കും ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ നമ്മളിത് നന്നായിട്ട് മുരിച്ചെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോ. നമ്മൾ കുരുമുളകിന്റെ ഭയങ്കര ഫ്ലേവർ നമ്മൾ ലാസ്റ്റ് പാത്രം നമ്മൾ കക്കയിറച്ചിയുടെ ഒക്കെ ഒരു ചെറിയ കക്കയുടെ ചെറിയൊരു മാറ്റമായിട്ട് വരുന്നുണ്ട്. ആ ടേസ്റ്റ് ഒന്നും അല്ല ഇതിന് വേറെ ടേസ്റ്റാണ്. എന്തായാലും നല്ലൊരു കറി കേട്ടോ. അങ്ങനെ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ലേ മീൻ മീൻ മുട്ട. അത് നമുക്കിങ്ങനെ വലിയ ഒരെണ്ണം കിട്ടിയോണ്ടാണ് നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു തോരനാണ്. അപ്പം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത് വിളിക്കാം.